ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, പൗരോഹിത്യ ജീവിതത്തിൽ എന്നെ ഒരുപാട് സ്പർശിച്ച ഒരനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊരു പുതിയ പള്ളിയിൽ ചാർജ് എടുത്തതിന് ശേഷം ആ ഇടവകയിലെ കുടുംബങ്ങൾ വെഞ്ചരിക്കുവാനായിട്ട് തീരുമാനിച്ചു. തൊട്ടടുത്ത ദിവസങ്ങളിൽ ഞാനും കപ്പ്യാരാടനും കൂടി വീടുകൾ വെഞ്ചരിച്ചു തുടങ്ങി. അങ്ങനെ വെഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു വീടിൻ്റെ ഗേറ്റിൻ്റെ മുമ്പിൽ ഒരു ചേട്ടൻ പൂവുമായിട്ട് നിൽക്കുകയാണ്. ഞാൻ ആ വീടിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് നിന്നപ്പോൾ ആ ചേട്ടൻ എനിക്ക് പൂവ് തന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ ഇതെൻ്റെ വീടാണ്, അച്ഛൻ എൻ്റെ വീട്ടിലേക്ക് സ്വാഗതമെന്ന്. എനിക്ക് വലിയ സന്തോഷമായി. കാരണം എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലേക്ക് ജീവിതത്തിൽ വീട് വെഞ്ചരിക്കാനായിട്ട് പോയിട്ട് ഇതേവരെ ഒരാൾ പോലും പൂവ് തന്ന് എന്നെ സ്വാഗതം ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരാൾ വീട് വെഞ്ചരിപ്പിന് ചെന്നപ്പോൾ പൂവായിട്ട് സ്വാഗതം ചെയ്യണേ. ഞാൻ വളരെ സന്തോഷത്തോടെ ഈ ഭവനത്തിൻ്റെ അകത്ത് കയറി ആ പ്രാർത്ഥനാ മുറിയിൽ ത്രികൃതീയ രൂപത്തിൻ്റെ താഴെ രണ്ട് തിരികൾ കത്തി നിൽക്കുന്നുണ്ട്. ഞാൻ ചുറ്റും നോക്കിയിട്ട് ഒരെണ്ണത്തെ കാണാനില്ല. ഞാൻ പള്ളിയിൽ ഭയങ്കര കാര്യമായിട്ട് വിളിച്ചു പറഞ്ഞതാണ്, അച്ഛൻ ആദ്യമായിട്ടാണ് വീടുകളിലേക്ക് വരുന്നത്, അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാകണമെന്ന്. പക്ഷെ ആ വീട്ടിൽ ആരെയും കാണുന്നില്ല. എൻ്റെ മനസ്സിലുള്ള ദുഃഖവും ദേഷ്യവുമൊക്കെ ഉള്ളിലൊതുക്കി ഞാൻ വെഞ്ചരിപ്പിൻ്റെ പ്രാർത്ഥന ആരംഭിച്ചു. വെഞ്ചരിപ്പിൻ്റെ പ്രാർത്ഥന അവസാനിച്ചു കഴിഞ്ഞപ്പോൾ വെഞ്ചരിപ്പിൻ്റെ സമയമായപ്പോൾ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, അച്ഛ ഇന്ന മുറിയിൽ നിന്ന് വെഞ്ചരിപ്പ് ആരംഭിക്കാമെന്ന്. ഞാൻ ആ മുറിയിലേക്ക് ചെന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച, ഒരു കട്ടിലിൽ ഏകദേശം 50 വയസ്സ് പ്രായം തോന്നിയിരിക്കുന്ന ഒരു സ്ത്രീ കിടക്കുന്നുണ്ട്. ഞാൻ ഈ മനുഷ്യനോട് ചോദിച്ചു, ചേട്ടാ ഇത് ആരാണ്? ആ ചേട്ടൻ എന്നോട് പറഞ്ഞു, അച്ഛ ഇതെൻ്റെ ഭാര്യയാണ്. വിവാഹം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ആക്സിഡൻ്റ് ഉണ്ടായതാണ്, പിന്നീട് ശരീരം തളർന്നു, എഴുന്നേൽക്കാനോ ഇരിക്കാനോ ഇവൾക്ക് സാധിക്കില്ല. ഇവളുടെ എല്ലാ കാര്യങ്ങൾക്കും മലമൂത്ര വിസർജ്ജമടക്കം എൻ്റെ സഹായം ആവശ്യമാണ്. ഞാൻ ആ സഹോദരിയെ, ആ ചേച്ചിയെ മുഖത്തേക്കൊന്ന് നോക്കി. വളരെ സന്തോഷമുള്ള മുഖം, വളരെ അപൂർവമായിട്ട് നമ്മൾ അങ്ങനെയുള്ള മുഖങ്ങൾ കാണുള്ളൂ. ആ ചേച്ചി എന്നോട് പറഞ്ഞു, അച്ഛൻ്റെ തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ ആ ചേച്ചിയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ചേച്ചി ഒന്ന് ചെരിഞ്ഞ് കിടക്കാൻ ശ്രമിച്ചു. അപ്പോൾ ശരീരത്തിൻ്റെ പിൻഭാഗത്ത് ഞാൻ കണ്ടത് കംപ്ലീറ്റ് ദ്വാരങ്ങളാണ്. എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ഞാൻ പെട്ടെന്ന് കണ്ണടച്ചു. എനിക്ക് പ്രാർത്ഥന കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എങ്ങനെയൊക്കെയോ ഞാൻ ആ പ്രാർത്ഥന ഫിനിഷ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ ചേച്ചിയോട് ഞാൻ വെറുതെ ചോദിച്ചു, ചേച്ചി മരുന്നൊക്കെ ഇല്ലേ? ആ ചേച്ചി എന്നോട് പറഞ്ഞു, അച്ഛാ ആദ്യത്തെ 5-6 വർഷം ഇംഗ്ലീഷ് മെഡിസിൻസാണ് ഞാൻ ഉപയോഗിച്ചത്, ഒരു ഉപകാരം ഉണ്ടായില്ല. കഴിഞ്ഞ 20 കൊല്ലമായിട്ട് ഞാനൊരു മരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. തൻ്റെ കയ്യിലുള്ള കൊന്ത എന്നെ കാണിച്ചുകൊണ്ട് ആ ചേച്ചി എന്നോട് പറഞ്ഞു, ഇതാണ് എൻ്റെ മരുന്ന്. ഒരു ദിവസം ഏകദേശം 30 കൊന്ത ഞാൻ ചെല്ലുവച്ചാ. ലോകത്തിൽ വിവിധ ഭാഗങ്ങളിൽ തകർച്ച അനുഭവിക്കുന്നവർ, വിവിധ ഭാഗങ്ങളിൽ വേദന അനുഭവിക്കുന്നവർ, അവരെയൊക്കെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കും. അച്ഛാ ഈ സകനം ദൈവം എന്നെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമാണ്. എനിക്കത് മനസ്സിലായിട്ടുണ്ട് അച്ഛാ. എനിക്ക് ഈ രോഗത്തെ, ഈ സകനത്തെയും പ്രതി ഒരു പരിഭവവും ഇല്ല. ഞാൻ ആ ചേച്ചിയോട് ഒന്നും മിണ്ടിയില്ല. ഞാൻ ആ വീടിൻ്റെ പുറത്തേക്ക് കടക്കുമ്പോൾ ആ പാവപ്പെട്ട മനുഷ്യൻ എൻ്റെ കയ്യിൽ ഒരു പൈസയുടെ കവർ തന്നു. ഞാനത് ആ മനുഷ്യനെ തിരിച്ചേൽപ്പിച്ചു. തിരിച്ചേൽപ്പിച്ചിട്ട് ഞാൻ ചോദിച്ചു, ചേട്ടാ എങ്ങനെ ഇത് മാനേജ് ചെയ്യണം? അപ്പോൾ ആ ചേട്ടൻ എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നൊരു വ്യക്തിയാണ്. വിശുദ്ധ കുർബാനയ്ക്ക് പോയി വന്നതിന് ശേഷം തിരുവോസ്തി കാണുന്നത് പോലെയാണ് ഞാൻ എൻ്റെ ഭാര്യയെ കാണുന്നത്. കഴിഞ്ഞ 20 വർഷമായിട്ട് ഒരു തിരുവോസ്തി എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവോ അങ്ങനെ തന്നെയാണ് എൻ്റെ ഭാര്യയെ ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത്. അച്ഛാ ഞങ്ങൾ ഒരുപാട് ദൈവത്തിൽ വളർന്നത് സകനങ്ങൾക്ക് ശേഷമാണ്. ഇവളുടെ രോഗം വന്നതിന് ശേഷമാണ് ഞാൻ ദൈവത്തെ കൂടുതൽ ഇഷ്ടപ്പെടുവാനും ദൈവസ്നേഹത്തെ കൂടുതൽ മനസ്സിലാക്കാനും സാധിച്ചത്. എനിക്കൊരൊറ്റ പ്രാർത്ഥന ഉള്ളൂ അച്ഛാ, ഇവള് ഞാൻ മരിക്കുന്നത് വരെ ഇവളെ ശുശ്രൂഷിക്കാൻ എനിക്ക് കൃപ തരണം. അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. പരാതിയും പരിഭവങ്ങളും പറയുന്നവരുടെ വാക്കുകളല്ല ഞാൻ അവിടെ കേട്ടത്, മറിച്ച് എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയെ വിശദീകരിക്കുന്ന സകനത്തിൻ്റെ സാക്ഷ്യങ്ങളെയാണ്. ഞാൻ പള്ളിമേടയിലേക്ക് പോയിട്ട് രാത്രി പ്രാർത്ഥിക്കുവാനായിട്ട് ദേവാലയത്തിലിരിക്കുമ്പോൾ 20 വർഷമായിട്ട് തളർന്നു കിടക്കുന്ന ആ സഹോദരി എൻ്റെ പൗരോഹിത്യ ജീവിതത്തെ ചലഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അൾത്താറയിൽ വാതോരാതെ മുറിക്കപ്പെടുന്ന സ്നേഹത്തെക്കുറിച്ച് പറയുന്ന ഞാൻ പലപ്പോഴും ജീവിതത്തിൽ മുറിച്ച് നൽകാൻ വിമുഖത കാണിച്ച വൈദികനാണ് എന്ന്
ദേവാലയത്തിൻ്റെ അൾത്താറയിൽ കിടക്കുന്ന കുരിശ് രൂപം എന്നോട് പറയുന്നത് പോലെ തോന്നി. അൾത്താറയിൽ അർപ്പിക്കപ്പെടേണ്ടത് മാത്രമല്ല ബലിയെന്നും മറിച്ച് ജീവിതത്തിൽ അർപ്പിക്കപ്പെടേണ്ടതാണ് ബലിയെന്നും ആ സഹോദരി എന്നെ പഠിപ്പിക്കുകയായിരുന്നു. ക്രിസ്തു സഹിച്ച സഹനങ്ങളൊക്കെയും ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമായിരുന്നു. നാം സഹിക്കുന്ന സഹനങ്ങളൊക്കെ നാം ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമായിരിക്കണം. പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം ദാനങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്, എത്രയെത്ര അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ടും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ദൈവത്തോട് അപേക്ഷിച്ചിട്ട് കിട്ടാതെ വരുമ്പോൾ എത്രമാത്രം നമ്മൾ ദൈവത്തിനെതിരെ പിറുപിറുത്തിട്ടുണ്ട്, ദൈവത്തിനെതിരെ കുറ്റം പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ കുരിശിനെ ധ്യാനിച്ചുകൊണ്ട് കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ കുരിശിലേക്ക് ഞങ്ങളുടെ സങ്കടങ്ങളെയും വേദനകളെയും തകർച്ചകളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ കുരിശുകളെ പരാതി കൂടാതെ സഹിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശാരീരികവും മാനസികവുമായ വേദന അനുഭവിക്കുന്നവർക്ക് നിൻ്റെ തിരുരക്ത അഭിഷേകം നൽകണമേ. ഞങ്ങൾക്ക് വേണ്ടി മുറിവേറ്റ ക്രിസ്തുവേ, ഞങ്ങളുടെ മുറിവുകളെ രക്ഷാകരമാക്കണമേ, വിശുദ്ധീകരിക്കണമേ, നിൻ്റെ സ്നേഹത്താൽ ഞങ്ങളെ പൊതിയണമേ. ആമേൻ.